ഈ വീഡിയോയിലൂടെ നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള 15 അതുല്യമായ സത്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. ഹായ്, ദിസ് ഈസ് പാസ്റ്റർ മഹേഷ്. തിരുവചന സത്യങ്ങളെ അന്വേഷിക്കുന്ന സീക്കിംഗ് ട്രൂത്ത് എന്ന ഈ ചാനലിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒന്നാമത്തെ സത്യം, കർത്താവ് യേശുക്രിസ്തു ധനികനോ സൗന്ദര്യമുള്ളവനോ അല്ലായിരുന്നു. കർത്താവ് യേശുക്രിസ്തു യഥാർത്ഥത്തിൽ പാപപ്പെട്ടവനായിരുന്നു. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദരിദ്രത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. സ്വർഗത്തിൽ മഹത്വവും തേജസ്സും ധരിച്ചിരുന്ന ക്രിസ്തു ദരിദ്രനായാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. പാപത്താൽ നഷ്ടപ്പെട്ടു പോയവരെ നേടുന്നതിന് വേണ്ടി കർത്താവ് യേശു ക്രിസ്തു ദരിദ്രനായി ഈ ഭൂമിയിലേക്ക് വന്നു. നമ്മൾ ആ ക്രിസ്തുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിക്കുകയാണ് എങ്കിൽ ക്രിസ്തു നമ്മളെയും ഒരിക്കൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ക്രിസ്തു വളരെ ദരിദ്രനായിരുന്നു എന്ന് ലൂക്കോസ് അപ്പോസ്തലൻ പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 58-ാമത്തെ വാക്യം, യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്ക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. ക്രിസ്തുവിന്റെ 1-ാം വരവിനെ കുറിച്ച് യെശയ്യാപ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നത്, യെശയ്യാപ്രവചനം 53-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം, അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും, അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. കർത്താവ് യേശു ക്രിസ്തു സാധാരണ ജനങ്ങളിൽ ഒരുവനെ പോലെ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു മിനിമം യഹൂദനായിരുന്നു കർത്താവ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ യൂത ഒറ്റിക്കൊടുത്തതും യഹൂദ മത നേതാക്കന്മാർ ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തതും. അതുകൊണ്ട് ക്രിസ്തു ധനികനോ സൗന്ദര്യമുള്ളവനോ ആയല്ല ഈ ഭൂമിയിലേക്ക് വന്നത്, ക്രിസ്തു ദരിദ്രനിൽ ദരിദ്രനായാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. 2-ാമത്തെ സത്യം, കർത്താവ് യേശു ക്രിസ്തുവിന് സഹോദരന്മാരും സഹോദരികളും ഉണ്ടായിരുന്നു. കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് മർക്കോസ് അപ്പോസ്തലൻ പറയുന്നത്, മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം, ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ഷീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ, ഇവന്റെ സഹോദരികളും ഇവിടെ നമ്മോടുകൂടെ ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. ഇതിനെക്കുറിച്ച് നിലനിൽക്കുന്ന ഒരു വിശ്വാസം എന്നത് ഇത് യോസെഫിന്റെ മക്കളാണ് എന്നതാണ്. യോസെഫിന്റെ 2-ാം വിവാഹമാണ് മറിയയുമായി നടന്നതെന്നും യോസെഫിന്റെ 1-ാം വിവാഹത്തിലെ മക്കളാണ് ഇവരെല്ലാം എന്നാണ് വിശ്വാസം. അങ്ങനെ വിശ്വസിക്കാനുള്ള കാരണം, ക്രിസ്തുവിന്റെ 12-ാം വയസ്സിൽ ക്രിസ്തു യെരുശലേം ദേവാലയത്തിൽ വരുന്ന സംഭവം മുതലുള്ള കാര്യങ്ങളിൽ ക്രിസ്തുവിന്റെ പിതാവിനെ കുറിച്ച് യോസെഫിനെ കുറിച്ച് തിരുവചനം രേഖപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് യോസെഫ് ക്രിസ്തുവിന്റെ 30-ാം വയസ്സിലെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചിട്ടുണ്ട് എന്നാണ് വേദപണ്ഡിതന്മാർ വിശ്വസിക്കുന്നത്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും ക്രിസ്തുവിന്റെ സഹോദരന്മാരെല്ലാം ക്രിസ്തുവിനേക്കാൾ മൂത്തവരായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ക്രിസ്തു ക്രൂശിൽ വെച്ച് തന്റെ മാതാവായ മറിയയെ യോഹന്നാൻ അപ്പോസ്തലന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 26-27 വാക്യം, യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. ഇതിൽ നിന്നും യോസഫ് മുന്നമ്മേ മരിച്ചുപോയി എന്നും ക്രിസ്തുവിന്റെ സഹോദരന്മാരെല്ലാം ക്രിസ്തുവിന്റെ സ്വന്തം സഹോദരന്മാരല്ല, യോസഫിന്റെ 1-ാം ഭാര്യയിലെ മക്കളാണെന്നും നമുക്ക് മനസ്സിലാക്കാം. 3-ാമത്തെ സത്യം, പഴയ നിയമ പുസ്തകത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് 100-ലധികം പ്രവചനങ്ങളുണ്ട്. കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 44-ാമത്തെ വാക്യം, പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവചന പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. 353 പഴയ നിയമ പ്രവചനങ്ങൾ കർത്താവ് യേശു ക്രിസ്തു നിവർത്തീകരിച്ചതായി ക്രിസ്ത്യൻ വെബ്സൈറ്റുകൾ പറയുന്നു. ഉദാഹരണത്തിന്, കർത്താവ് യേശു ക്രിസ്തുവിന്റെ കന്യകാ ജനനം, ക്രിസ്തു ന്യായവിസ്താരത്തിൽ മൗനം പാലിച്ചു, സ്നേഹിതരാൽ ഒറ്റിക്കൊടുക്കപ്പെട്ടു, അവന്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞില്ല, അവന്റെ കൈകാലുകൾ തുളയ്ക്കപ്പെട്ടു, അതുപോലെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് എന്നിവ കർത്താവ് യേശു ക്രിസ്തു നിവർത്തീകരിച്ച പഴയ നിയമ പ്രവചനങ്ങളാണ്. കർത്താവ് യേശു ക്രിസ്തു നിവർത്തീകരിച്ച ഈ പഴയ നിയമ മിശിക പ്രവചനങ്ങളെ മറ്റാർക്കും നിവർത്തീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്നാൽ ക്രിസ്തു അത് നിവർത്തീകരിച്ചു. 4-ാമത്തെ സത്യം, കർത്താവ് യേശു ക്രിസ്തുവിന്റെ 2-ാം വരവിനെ കുറിച്ച് 1500-ലധികം പ്രവചനങ്ങൾ ബൈബിളിലുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ 1-ാം വരവിനെ കുറിച്ച് പഴയ നിയമ പുസ്തകത്തിൽ പ്രവചിച്ചിരിക്കുന്നത് പോലെ തന്നെ ക്രിസ്തുവിന്റെ 2-ാം വരവിനെ കുറിച്ചും പ്രവചിച്ചു.
വർണ്ണിച്ചിരിക്കുന്നു. പുതിയ നിയമത്തിലെ ഓരോ അഞ്ചു വാക്യങ്ങൾക്കും ഇടയിൽ ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാം. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം, മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും, അപ്പോൾ അവൻ ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. അതുകൊണ്ട് ക്രിസ്തുവിന്റെ ഒന്നാം വരവിനേക്കാൾ അധികമായി ക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ചാണ് ബൈബിൾ കൂടുതൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ക്രിസ്തുവിന്റെ വരവിനായി നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം. 5-ാമത്തെ സത്യം, കർത്താവ് യേശു ക്രിസ്തു പാപരഹിതമായ ഒരു ജീവിതം നയിച്ചു. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം, അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. കർത്താവ് യേശു ക്രിസ്തു തന്നെ പറയുന്നു, യോഹനാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം, ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിച്ചതുപോലെ ക്രിസ്തു മാത്രമാണ് പാപരഹിതമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിച്ചത്. റോമർ കഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. കർത്താവ് യേശു ക്രിസ്തു പാപരഹിത ജീവിതം നയിച്ചതിലൂടെ നമ്മുടെ പാപങ്ങളെ ചുമക്കാൻ പ്രാപ്തനായി, നമ്മുടെ പാപങ്ങളെ ക്രൂശിൽ വഹിച്ചു. ക്രിസ്തുവിന്റെ നീതി ക്രിസ്തു ക്രൂശിൽ നമുക്കായി പകുത്തു നൽകി. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം, പാപം അറിയാത്തവനെ, നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ പാപമാക്കിയതിലൂടെ പുത്രൻ നമ്മുടെ പാപങ്ങളെല്ലാം ക്രൂശിൽ വഹിച്ചു. പാപമില്ലാത്ത പുത്രന്റെ നീതി നമുക്ക് നൽകി. അതുകൊണ്ട് ആ പുത്രനിൽ വിശ്വസിച്ചാൽ നമുക്ക് നിത്യജീവനുണ്ട്. 6-ാമത്തെ സത്യം, കർത്താവ് യേശു ക്രിസ്തു ദൈവമാണ്. ക്രിസ്തു പ്രവാചകനോ റബായിയോ മാത്രമല്ല, കർത്താവ് യേശു ക്രിസ്തു ദൈവമാണ്. ക്രിസ്തു ദൈവം മനുഷ്യനായി തീർന്നതാണ്. യോഹനാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1, 2, 14 വാക്യങ്ങൾ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവത്തിന് എപ്രകാരം മനുഷ്യനായി മാറാൻ സാധിക്കും? അത് നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറഞ്ഞത്, 1 തിമൊഥെയൊസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതാം വണ്ണം വലിയതാകുന്നു. ദൈവം മനുഷ്യനായി എന്നത് ഒരു മർമ്മമാണ്, ദൈവത്തിന് മാത്രം വെളിപ്പെടുത്താനാകുന്ന ഒരു മർമ്മം. അങ്ങനെ ദൈവം മനുഷ്യനായി എന്നതിനേക്കാൾ എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനായി മാറിയത് എന്നതാണ് നാം ചിന്തിക്കേണ്ട പ്രധാന കാര്യം. ദൈവത്തിനും മനുഷ്യനും ഇടയിൽ വന്ന പാപം എന്ന വിള്ളലിനെ മാറ്റാൻ കർത്താവ് യേശു ക്രിസ്തു മനുഷ്യരൂപമെടുത്ത് പാപരഹിതമായ ജീവിതം നയിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുകയും പാപിയായ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുകയും ചെയ്തു. കർത്താവ് യേശു ക്രിസ്തു ദൈവം ജഡത്തിൽ അല്ലെങ്കിൽ മനുഷ്യനായി വന്നതാണ്. 7-ാമത്തെ സത്യം, കർത്താവ് യേശു ക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നു. ക്രിസ്തു നമ്മളെ ഏറ്റവും അധികമായി സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു സ്വർഗം വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്നതും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കഷ്ടം അനുഭവിച്ചതും. റോമർ കഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു ക്രിസ്തുവിനെ സ്വീകരിച്ചവരെ മാത്രമല്ല സ്നേഹിക്കുന്നത്, ക്രിസ്തു ഈ ലോകത്തെ മുഴുവനും സ്നേഹിക്കുന്നു. ക്രിസ്തു സകലരെയും, പാപിയെയും അല്ലാത്തവരെയും സ്നേഹിക്കുന്നു. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ ലോകത്തിന്റെ പാപത്തിനും തന്നെ. 8-ാമത്തെ സത്യം, കർത്താവ് യേശു ക്രിസ്തു ദൈവകൽപ്പനകളെ മാറ്റിയില്ല. ചിലർ വിശ്വസിക്കുന്നത് 10 കൽപ്പനകളായ ദൈവകൽപ്പനകളെ കർത്താവ് യേശു ക്രിസ്തു നീക്കിയെന്നും നമ്മൾ കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് കൽപ്പനകൾ അനുസരിക്കേണ്ട എന്നുമാണ്. എന്നാൽ ഇതിന് വിപരീതമായാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവർത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്നൊരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു 10 കൽപ്പനകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലം, പ്രത്യേകിച്ച് ഇതിന്റെ 21-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ
അവിടെ കർത്താവ് യേശുക്രിസ്തു കൊല ചെയ്യരുത് എന്നും വ്യഭിചാരം ചെയ്യരുത് എന്നും പറഞ്ഞിരിക്കുന്നു. ഇത് 10 കൽപ്പനകളുടെ ഭാഗമാണ്. അതുകൊണ്ട് ക്രിസ്തു ഇവിടെ പറയുന്നത് കൽപ്പനകൾ ലംഘിച്ചാൽ ന്യായവിധിയിൽ അകപ്പെടുമെന്നും അങ്ങനെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല എന്നുമാണ്. അതുകൊണ്ട് ക്രിസ്തു ഒരിക്കലും ദൈവകൽപ്പനകളെ നീക്കിയില്ല. 9 സത്യം, കർത്താവ് യേശുക്രിസ്തു നമ്മളെ നമ്മുടെ പാപത്തിൽ നിന്നും രക്ഷിക്കാനാണ് വന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെ നമ്മുടെ പഴയ പാപത്തിൽ നിന്നും രക്ഷിച്ച് പാപരഹിതമായ ഒരു ജീവിതം നയിക്കാൻ ശക്തി നൽകുന്നതിന് വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു വന്നത്. മറിയയുടെ ഭർത്താവായ യോസഫിന് ഗബ്രിയൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 1 അതിൻ്റെ 20-21 വാക്യം, ഇങ്ങനെ നിനച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിൻ്റെ മകനായ യോസഫ് നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനിരിക്കെ കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണം എന്ന് പറഞ്ഞു. യേശുക്രിസ്തു നമ്മൾ പാപത്തെ അതിജീവിക്കുവാൻ നമുക്ക് ശക്തി നൽകുന്നത് കൊണ്ട് നമ്മൾ പാപത്തിൽ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല. അത് ദൈവിക പദ്ധതിയുമല്ല. റോമർ കെഴുതിയ ലേഖനം 6 അതിൻ്റെ 6-14 വാക്യങ്ങൾ, നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്രേ അധീനരാകയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ. പാപം നമ്മളിൽ കർത്തൃത്വം നടത്താതിരിക്കാൻ നമ്മൾ പാപത്തെ അതിജീവിക്കാൻ പഠിക്കണം. കാരണം സ്വർഗത്തിൽ പാപമില്ല. അതുകൊണ്ട് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ പാപത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കാനാണ്. 10 സത്യം, കർത്താവ് യേശുക്രിസ്തു മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള ഒരേ ഒരു വഴി. ആളുകൾ വിശ്വസിക്കുന്നത് സ്വർഗത്തിലെത്താൻ നിരവധി മാർഗങ്ങളുണ്ട് എന്നാണ്. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും വിശ്വസിക്കാമെന്ന് അവർ ചിന്തിക്കുന്നു. എന്നാൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 14 അതിന്റെ 6 വാക്യം, യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. കർത്താവ് യേശുക്രിസ്തു മാത്രമാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത്. നമ്മുടെ പാപങ്ങളെ ക്രിസ്തു മുഖാന്തരം മാത്രമേ മോചിപ്പിക്കപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് നമ്മൾ ന്യായപുസ്തകത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് സ്വർഗത്തിലെത്തുവാൻ സാധിക്കുകയുള്ളൂ. 11 സത്യം, കർത്താവ് യേശുക്രിസ്തു സ്വയമായി ക്രിസ്തുവിന്റെ ജീവിതം നമുക്ക് നൽകി. കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് ആരുടെയും നിർബന്ധ പ്രകാരമല്ല, ക്രിസ്തു തന്നെ സ്വയമായി ക്രിസ്തുവിന്റെ ജീവിതം സമർപ്പിച്ചതാണ്. ക്രിസ്തുവിനെ യൂത ഒറ്റിക്കൊടുത്തപ്പോൾ ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യാൻ വന്ന മഹാപുരോഹിതന്റെ ദാസന്റെ ചെവിയെ പത്രോസ് അപ്പോസ്തലൻ അറുത്ത് ക്രിസ്തുവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു പത്രോസിനോട് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 26 അതിൻ്റെ 52-54 വരെയുള്ള വാക്യം, യേശു അവനോട്, വാൾ ഉറയിലിടുക, വാൾ എടുക്കുന്നവനെല്ലാം വാളാൽ നശിച്ചു പോകും. എന്റെ പിതാവിനോട് ഇപ്പോൾ തന്നെ 12 ലെഗ്യോണിലും അധികം ദൂതന്മാരെ എന്റെ അരികൾ നിർത്തേണ്ടതിന് എനിക്ക് അപേക്ഷിച്ചുകൂടാ എന്ന് തോന്നുന്നുവോ? എന്നാൽ ഇങ്ങനെ സംഭവിക്കണമെന്നുള്ള തിരുവെഴുത്തുകൾക്ക് എങ്ങനെ നിവർത്തി വരും എന്ന് പറഞ്ഞു. അതുപോലെ യോഹനാൻ അപ്പോസ്തലൻ പറയുന്നു, യോഹനാന്റെ സുവിശേഷം 10 അതിന്റെ 17-18 വാക്യം, എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിങ്കൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി സ്വയം ക്രൂശിൽ മരിച്ചു. 12 സത്യം, ക്രൂശിന് ക്രിസ്തുവിനെ കൊല്ലാനായില്ല. ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നത് സത്യമാണ്. പക്ഷേ കുരിശ് ക്രിസ്തുവിനെ കൊന്നതല്ല, ക്രിസ്തു സ്വയം മരിച്ചതാണ്. സാധാരണ ഒരു വ്യക്തിയെ ക്രൂശിലിട്ടാൽ 10 ആ വ്യക്തി ക്രൂശിൽ കിടക്കും. അതുകൊണ്ടാണ് ക്രിസ്തുവിനോടൊപ്പം ക്രൂശിൽ കിടന്ന 2 കള്ളന്മാരുടെ കാലുകൾ റോമൻ പടയാളികൾ ഒടിച്ചത്. അവരുടെ മരണം വേഗത്തിലാകുന്നതിന് വേണ്ടിയാണത് ചെയ്തത്. എന്നാൽ അവർ ക്രിസ്തുവിന്റെ കാൽ ഒടിക്കുന്നതിന് മുമ്പ് തന്നെ ക്രിസ്തു മരിച്ചിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 19 അതിൻ്റെ 32-34 വരെയുള്ള വാക്യം, ആകയാൽ പടയാളികൾ വന്ന് 1 അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവന്റെയും കാൽ ഒടിച്ചു. അവൻ യേശുവിന്റെ അടുക്കൽ വന്ന് അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവന്റെ കാൽ ഒടിച്ചില്ല. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇതിനെക്കുറിച്ച് ട്രൂമാൻ ഡേവിഡ് പറയുന്നത്, ക്രിസ്തുവിന്റെ വിലാപ്പുറത്തു നിന്നും
രക്തവും വെള്ളവും പുറപ്പെട്ടത് ക്രിസ്തുവിന്റെ മരണത്തെ സ്ഥിരീകരിക്കുന്നു എന്നാണ്. കർത്താവ് യേശു ക്രിസ്തു ഹൃദയം നുറുങ്ങിയാണ് മരിച്ചത്. അതുപോലെ ക്രിസ്തു ഈ ലോകത്തിന്റെ മുഴുവൻ പാപവും തന്റെ ചുമലിൽ ചുമന്നതുകൊണ്ട് ക്രിസ്തു ദൈവത്തിൽ നിന്നും അകന്നു. അതുകൊണ്ടാണ് ക്രിസ്തു ഇപ്രകാരം പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 27:46 46-ാമത്തെ വാക്യം: ഏകദേശം 9 നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബതാനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. അതുകൊണ്ട് ക്രിസ്തുവിനെ ക്രൂശ് കൊന്നതല്ല, ക്രിസ്തു തന്നെ ക്രൂശിൽ നമ്മുടെ പാപത്താൽ മരിച്ചതാണ്. 13-ാമത്തെ സത്യം: മതസ്ഥാപകരിൽ ക്രിസ്തു മാത്രമാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. തിരുവചനം പറയുന്നു, കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, 3-ാം നാൾ ഉയർത്തു, 40 കഴിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു, പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു എന്ന്. എന്നാൽ മറ്റൊരു മതസ്ഥാപകരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നില്ല. ഉദാഹരണത്തിന്, ഇസ്ലാം മതത്തിന്റെ സ്ഥാപകനായ മുഹമ്മദ് നബി 632 AD തന്റെ 63-ാമത്തെ വയസ്സിൽ മരിച്ചു, ഇപ്പോഴും കല്ലറയിൽ തന്നെ ഇരിക്കുന്നു. അതുപോലെ ബുദ്ധമതത്തിന്റെ സ്ഥാപകനായ ഗൗതമ ബുദ്ധയും 483 BC 80-ാം വയസ്സിൽ മരിച്ചു, ഈ ഭൂമിയിൽ നിന്നും മറഞ്ഞു. അതുപോലെ കൺഫ്യൂഷ്യസം മതത്തിന്റെ സ്ഥാപകനായ കൺഫ്യൂഷ്യസ് 497 BC 51-ാമത്തെ വയസ്സിൽ മരിച്ചു. എന്നാൽ ഒരേ ഒരു ജീവിച്ചിരിക്കുന്ന രക്ഷകൻ ക്രിസ്തു മാത്രമാണ് ഇന്നും നിലനിൽക്കുന്നത്. 14-ാമത്തെ സത്യം: ക്രിസ്തുവിന് ക്രൂശിൽ ഉണ്ടായ പാടുകൾ നിത്യതയോളം ഉണ്ടായിരിക്കും. കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് ഉയർത്ത് മഹത്വീകരിച്ചിട്ടും ക്രിസ്തുവിന്റെ ആണിപാടുകൾ മാഞ്ഞു പോയില്ല. തോമസ് അപ്പോസ്തലൻ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 20:25 വാക്യം: മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ, ഞാൻ അവന്റെ കയ്യിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. ഇതിന്റെ അടുത്ത രണ്ട് വാക്യങ്ങൾ പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 20:26-27 വാക്യം: 8 കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിൽ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വസിക്കുക എന്ന് പറഞ്ഞു. ക്രിസ്തുവിന്റെ ആണിപാടുകൾ നിത്യതയോളം നമ്മോടുള്ള ദൈവസ്നേഹത്തിന്റെ അടയാളമായി നിലനിൽക്കാം. 15-ാമത്തെ സത്യം: കർത്താവ് യേശു ക്രിസ്തു നമ്മളെ ന്യായം വിധിക്കും. യോഹന്നാന്റെ സുവിശേഷം 5:22 വാക്യം: എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അതുപോലെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5:10 വാക്യം: അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. സൗവർത്തമാനം എന്നത് ക്രിസ്തു നമ്മുടെ ന്യായാധിപതി മാത്രമല്ല, ക്രിസ്തു നമ്മുടെ മധ്യസ്ഥൻ വക്കീലും കൂടിയാണ്. 1 യോഹന്നാന്റെ ലേഖനം 2:1 വാക്യം: എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ടോ? കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ന്യായാധിപൻ മാത്രമല്ല, മധ്യസ്ഥൻ വക്കീലും കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും സ്വർഗീയ കോടതിയിൽ പരാജയപ്പെടുകയില്ല. ഇതാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള 15 അതുല്യമായ സത്യങ്ങൾ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.